ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ഫാമിലി. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള കേക്ക് ഡെക്കറേഷനായിട്ടാണ്. ഹേർട്ട് ഷേപ്പ് കേക്കിൽ ഹാഫ് കെ ജിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അത് 1 kg ആയാലും ഏതൊരു ഇതിലായാലും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റ് ആയിട്ട് ക്രീമാണ് ഫുള്ളായിട്ട് സെക്കൻഡ് ഐസിങ്ങിനുള്ള കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കൊടുക്കുന്നത് കുറച്ച് ഡാർക്കായിട്ട് റെഡ് കളർ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായല്ലേ വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ട്. അപ്പോൾ ഈ ഒരു ജനുവരി ഫെബ്രുവരിയിൽ അധികമൊന്നും ഞാൻ വീഡിയോസ് ഇട്ടിട്ടില്ല. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും മറ്റൊരുപാട് തിരക്കുകളും മാരേജും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സൗണ്ടിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ ഇൻസ്റ്റ വഴിയോ അല്ലെങ്കിൽ യൂട്യൂബിൽ കമൻറ്റായിട്ടോ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ അധികം ചെയ്തിട്ട് തന്നെ തരാം. ചെറിയ രീതിയിൽ ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള കേക്ക് ഡെക്കറേഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. എന്ന സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ്, ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ്. ആ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഞാനിവിടെ ഹേർട്ട് ഷേപ്പിൻ്റെ ഇതിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് റൗണ്ടിലായാലും ഇതേ സെയിം ഡിസൈൻ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഞാൻ റഷ്യൻ നോസിൽ വെച്ചിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പം ചെറിയ കേക്കും പിന്നെ ചെറിയ ഹേർട്ട് ഷേപ്പിൻ്റെ ആ ഒരു ഇതും ആയതുകൊണ്ട് തന്നെ അതെടുത്ത് മാറ്റിയിട്ട് പ്ലെയിനായിട്ട് നമ്മൾ പൈപ്പിംഗ് ബാഗ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചെറിയൊരു ഹോൾസ്, മാക്സിമം ചെറിയ ഹോൾസ് ആകുമ്പോഴേ ഈ ഒരു ഡെക്കറേഷന് കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ഭയങ്കര വലിയ ഡെക്കറേഷൻ ആകുന്ന സമയത്ത് ഒരു ലുക്കിൽ കുറവ് വരും. അപ്പോൾ ഞാനിതിവിടെ ഹേർട്ട് ഷേപ്പ് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് വരച്ചു. അതിന് മുകളിലോട്ടായിട്ട് ഇത് ഒന്ന് കുറച്ച് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ, അധികം ഫ്ലാറ്റായിട്ടല്ല കുറച്ച് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ ഈ ഹേർട്ടിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് സ്ക്യൂസ് ചെയ്ത് കൊടുത്താൽ മതി. പ്രത്യേകിച്ച് അതിൻ്റെ ഡിസൈൻസോ വേറെ ഒന്നുമില്ല കേട്ടോ. ഇതിനി റെഡ് വെൽവെറ്റ് കേക്ക് ആണെങ്കിൽ ഈ ഒരു ഹേർട്ടിൻ്റെ ഉള്ളിൽ റെഡ് വെൽവെറ്റിൻ്റെ ആ ഒരു ക്രംസ് ചേർത്ത് കൊടുത്താലും മതി. ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. പിന്നെ അതിന് ചുറ്റുമായിട്ട് ഒരു ബോർഡറായിട്ട് വൈറ്റ് ക്രീം വെച്ചിട്ടാണ് നമ്മളിത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇത് 1 kg ഒക്കെ വലിയ കേക്കിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഡെക്കറേഷന് നോസിൽ വേറെ ഏതെങ്കിലുമൊക്കെ നോസിൽ വെച്ചിട്ടും ഈ ഒരു സൈഡ് ബോർഡറും നോസിൽസൊക്കെ വെച്ചിട്ടും നല്ല അടിപൊളിയിൽ ചെയ്യാം. നമ്മളിത് ചെറിയ കേക്ക് മോൾഡ് ആയതുകൊണ്ട് തന്നെ അതിനെ അത്ര വലിപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ സിമ്പിളായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ചെറിയൊരു വൈറ്റിൽ തന്നെ ബോ കൊടുത്തിട്ടുണ്ട്. പിന്നെ വാലന്റൈൻസ് ഡേ ആണ്, അപ്പം ലവ് യു എന്നുള്ള ആ ഒരു വേർഡും കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ രണ്ട് ഹേർട്ടിൻ്റെ ചെറിയ രീതിയിലുള്ള ആ ഒരു ഹേർട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. പ്ലെയിൻ വൈറ്റിൽ ഈ റെഡ് കളറിൻ്റെ കോമ്പിനേഷൻ നല്ലൊരു എലിഗൻറ്റ് ലുക്കാണ്, നല്ല ഭയങ്കര അട്രാക്ഷൻ തോന്നിക്കുന്നതാണ്. എന്നാൽ സിമ്പിളായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വാലന്റൈൻസ് ഡേ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന, എന്നാൽ വെഡിങ് ആനിവേഴ്സറിക്കും കൊടുക്കാൻ പറ്റുന്ന, ഹസ്ബൻഡിന് വൈഫിനായാലും വൈഫിന് ഹസ്ബൻഡിനായാലും ലവേഴ്സിനായാലും നല്ല സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ഹോം ബേക്കേഴ്സ് ആയാലും വലിയ ഹോം ബേക്കേഴ്സ് ആയാലും ഒരുപാട് ഓർഡേഴ്സ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരുപാട് ഡെക്കറേഷൻസ് ഉണ്ട്, അത് ഞാൻ ഓരോ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ആദ്യം പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റ് ഒരു എന്തോ ഒരു കുറവെന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാനതിൽ റിബൺ എടുത്തിട്ട് ഒരു റെഡ് കളർ റിബൺ എടുത്തിട്ട് അതിന് ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ബോർഡർ പോലെ. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണാവേ.